വെൽക്കം ബാക്ക് ടു പിക്സൽ ഗെയിമിംഗ് COC. ഞാൻ നിങ്ങളുടെ സ്വന്തം ഹോസ്റ്റ് ബാസി. അപ്പോൾ പുതിയ ക്ലാഷ് ഓഫ് ക്ലാൻസ് അപ്ഡേറ്റ് വന്ന് എല്ലാവരും അപ്ഡേറ്റ് ചെയ്തെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയ ഒരു ചലഞ്ച് അവർ കൊണ്ടുവന്നിട്ടുണ്ട്, ഇൻഫെർനോ ടൗൺ ചലഞ്ച്. അപ്പോൾ നമുക്ക് ഈ ഇൻഫെർനോ ടൗൺ ചലഞ്ച് എങ്ങനെയാണ് 3 സ്റ്റാർ അടിക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. ഇൻഫെർനോ ടൗൺ ചലഞ്ച് എങ്ങനെ തീർക്കാൻ നോക്കാം. ആദ്യം നമ്മൾ ടെസ്ലാസ് ലൂർ ചെയ്ത് അവിടെ സൂപ്പർ റോക്കറ്റ് ബലൂൺസ് ഇട്ടിട്ട് അത് രണ്ടെടുക്കുക. അവിടെ ട്രാപ്സ് എല്ലാം വരുന്നുണ്ട്. ഞാൻ ആദ്യം അറ്റാക്ക് ചെയ്ത് നോക്കിയിട്ട് ട്രാപ്സ് എല്ലാം കണ്ട് ഒരു 10 തവണയോളം ഹിറ്റ് എടുത്തിട്ടാണ് എനിക്കിതൊരു തവണയെങ്കിലും ട്രിപ്പ് കിട്ടിയേക്കുന്നത്. ഉള്ളത് പറയണമല്ലോ, നമ്മൾ നോണ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെക്കയാണ് CCയിലുള്ളത്, ജയൻറ്റ് പെക്ക, സൂപ്പർ പെക്കയാണെന്ന് തോന്നുന്നത്. എയർ ട്രൂപ്പിനെ അറ്റാക്ക് ചെയ്യും. അതായത് നമ്മൾ എയർ ട്രൂപ്പിനെ അറ്റാക്ക് ചെയ്യില്ല എന്ന് വിചാരിച്ചിട്ട് ചുമ്മാ ഈ ഡ്രാഗനെ മുന്നിൽ കൊണ്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. പിന്നെ നമ്മുടെ ഈ 6 o'clock കമ്പാർട്ട്മെൻറ്റിൽ വരുന്ന ആ രണ്ട് 6 o'clock കമ്പാർട്ട്മെൻറ്റിൻ്റെ ആ സൈഡും ഈ സൈഡും ക്ലിയർ ചെയ്യാം. അതായത് ഈ ഡ്രാഗനായിട്ട് ക്ലിയർ ചെയ്താൽ മതി. നല്ല ചെയിൻ വാല്യൂ ഉണ്ട്. അതിനുശേഷം 6 o'clockൽ നിന്ന് കിങ്, ക്യൂൺ, വാർഡൻ 3 ഇറക്കി വിടുക. എന്നിട്ട് അവിടെ വെച്ചിട്ട് വേണം നമ്മൾ CC ട്രൂപ്പ് കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. അവിടെ നമുക്ക് കിങ്ങിനെ കിട്ടി. പിന്നെ അതുപോലെ എബിലിറ്റി അടിക്കുമ്പോൾ മാക്സിമം ശ്രദ്ധിക്കുക. എബിലിറ്റിയിൽ നമുക്ക് ആ ബാർബേറിയൻ കുഞ്ഞുങ്ങളെല്ലാം, അതായത് നമ്മുടെ എബിലിറ്റി കിങ്ങിൻ്റെ എബിലിറ്റി അടിച്ചിട്ട് ആ ബാർബേറിയൻ കുഞ്ഞുങ്ങളെല്ലാം നിലനിർത്താൻ പറ്റണം. അപ്പോൾ നമുക്ക് പെക്കേനെ ഡിസ്ട്രാക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഹീറോസ് ഡെഡ് ആവാതെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. പിന്നെ അതുപോലെ ജമ്പ് ഇടുക, കോറിലോട്ട്, ബേസിൻ്റെ കോറിലോട്ട് ജമ്പ് ഇട്ടിട്ട് നമ്മുടെ ഹീറോസിനെ അകത്തോട്ട് കയറ്റുക. ഇനിയിപ്പോൾ ഈവൻ ഇതുപോലെ ചുമ്മാ ചെയ്ത് നോക്കിയാൽ മതി, ഈസിയാണ് ഇങ്ങനത്തെ ചലഞ്ച് വരുന്നത്. ഇതിന് മുന്നേ വരുന്ന ചലഞ്ചൊക്കെ അടിച്ചവർക്ക് ചുമ്മാ അവിടെ ഇവിടെയൊക്കെ ട്രൂപ്പ് ഇറക്കിയിട്ടും അവരൊക്കെ തീർക്കാറുണ്ട്. പിന്നെ കോറിൽ കിങ്ങിനും ക്യൂണിന് TH കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ റേജ് സ്പെൽസ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഡ്രാഗൺ റൈഡറും RGയും യൂസ് ചെയ്തിട്ട് ബാക്കിയുള്ള ഡിഫെൻസ് എടുക്കുക, അത്രമാത്രം തന്നെ. പിന്നെ 2 ഡ്രാഗൺസിനെ നമ്മളെ ആ 2 മൂലയിരിക്കുന്ന 2 സ്റ്റോറേജിലോട്ട് വിടുക. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ബാക്കി പിന്നെ ഇൻഫെർനോയുടെ എബിലിറ്റി അടിക്കുക, അത്ര തന്നെ. ഭയങ്കര ഈസിയാണ്. നമ്മൾ ആദ്യം ഒരു 2, 3, 4 തവണയൊക്കെ ഹിറ്റ് ഫെയിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ ചെയ്തതുപോലെ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കിട്ടും. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാനിപ്പോൾ അടിക്കുന്നതിൽ എൻ്റെ കിങ്, ക്യൂണ് എല്ലാം ചത്തുപോയി, വാർഡൻ എല്ലാം തീർന്ന. ജസ്റ്റ് ആ RCയുടെ എബിലിറ്റിയിലാണ് ബാക്കിയെല്ലാം നിൽക്കുന്നത്. പിന്നെ അതുപോലെ ഒരൊറ്റ ഡ്രാഗണേ അലയുള്ളൂ. ഇത് ആക്ച്വലി ഇത് നമ്മൾക്ക്, അതായത് പുതിയൊരു ട്രൂപ്പൊക്കെ COC ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ അതൊക്കെ യൂസ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈവൻ TH 7-നും 6-ലുള്ളവർക്കൊക്കെ ഈ മാക്സ് ഹീറോസ് വെച്ചിട്ട് ഈ അറ്റാക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അറിയാവുന്നതാണ്, അത് അതിലൊക്കെ കളിക്കുന്നവർക്ക് അറിയാവുന്നതാണ്. നമ്മൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വഷളാക്കേണ്ട കാര്യമില്ല. അപ്പോൾ ജസ്റ്റ് എനിക്ക് 22 സെക്കൻഡ് ലെഫ്റ്റ്